ആരാ കുട്ടിയാ വന്നിരുന്നേ? അതാ പോസ്റ്റ്മാനാ. കുട്ടിയെ, എന്തായാലും ഞാൻ ആ ബാങ്ക് വരുന്ന പോയി നോക്കട്ടെ. നമ്മുടെ ഈ അവസ്ഥയെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം, കുറച്ചും കൂടെ സാവകാശം കിട്ടിയാലോ. എവിടെ നോക്കിയിട്ടാണ് കാരണം വരെ നടക്കുന്നത്? ഒന്ന് നോക്കി നടന്നൂടെ. മനുഷ്യനെ മെൻകടത്തുമ്പോൾ ചോദ്യം എന്താ വെച്ചിട്ട് കാശ് ഇന്ന് രാവിലെ കിട്ടിയത്. ഇത്രയും കാശ് വീട്ടിൽ വെക്കണ്ടല്ലോ, അപ്പൊ നേരിട്ട് പോകുന്നു. കൃഷി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച സ്ഥലാ. എനിക്കാണെങ്കിൽ പണ്ടത്തെ പോലെ വയ്യേനും. മകനുണ്ട്, അവൻ പഠിക്കുകയാണ്. അവർക്കൊന്നും കൃഷിയിൽ താല്പര്യമില്ല. കൃഷി ചെയ്യാൻ വേണ്ടി സ്ഥലം ചോദിച്ചിട്ട് ഒരു പാർട്ടി വന്നു. അങ്ങനത്തെ കൊടുക്കണല്ലോ എന്നുണ്ടായിരുന്നു. ഇതാവുമ്പോ ഇതിന്റെ പലിശ കൊണ്ട് മകന്റെ ജീവിത ചെലവ് നടക്കുമല്ലോ. അത് നന്നായി മാഷേ. മാഷേ ഇതൊന്ന് സൈൻ. അനൂപ് ഒന്ന് വരൂ. ഇതൊന്ന് പെട്ടെന്ന് ശരിയാക്കൂ. മാഷ് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഇരിക്കും കേട്ടോ. ഇത് ഒരുപാടായിരിക്കണമല്ലോ. 2 വർഷത്തിലിടയ്ക്ക് ആകെ 3 തവണ നിങ്ങൾ അടച്ചിട്ടുള്ളൂ. ഇങ്ങനെ എങ്ങനെ ശരിയാവും? അടക്കണം, കാശ് വേണ്ടേ? അതിനൊരു വരുമാനം ഇല്ലാത്ത അവസ്ഥയിലാ. ബാങ്കിന് ബാങ്കിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ഇവിടുന്ന് 3ോ 4ോ തവണ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. നോട്ടീസ് കിട്ടിയാലെങ്കിലും ബാങ്കുമായി ബന്ധപ്പെടണ്ടേ? ഈ ലോണ് മകൻ്റെ പേരിലല്ലേ? അയാളെ എവിടെ? മകന് കല്യാണത്തിൻ്റെ പന്തലിൻ്റെയും ലൈറ്റിൻ്റെയും സൗണ്ടിൻ്റെയും ഒക്കെ പണിയാണ്. അതിന് കുറേ സാധനങ്ങൾ വാങ്ങാനാണ് ലോൺ എടുത്തത്. ഇപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചാലായി. എനിക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അവനിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല.
ഓരോരോ വാർത്തകൾ കാണുമ്പോൾ എനിക്കാകെ പേടിയാവുക. ഇപ്പോഴത്തെ ഈ സാഹചര്യം മാറിയ അവരുടെ കാര്യങ്ങളൊക്കെ പഴയ പോലെ ആകും. അതുവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബാങ്കിന് ഇനി അവധി നീട്ടിത്തരാൻ കഴിയില്ല. നിങ്ങൾ പോയിട്ട് എത്രയും പെട്ടെന്ന് ആ പണം അടയ്ക്കാൻ നോക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ എഫ് ഡിയുടെ പലിശ അത് കുറച്ച് കാലത്തേക്കെങ്കിലും ഇവരുടെ അടവിലേക്ക് മാറ്റാൻ പറ്റുമോ? അത് വേണോ? വേണം, അത് വേണം. അത് അവർക്കൊരു ആശ്വാസമാകും. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും. ജീവനുണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്, കുറേ നല്ല കാലം വരും, ചിലപ്പോൾ ഇതുപോലെ മഹാമാരികൾ വരും. ചിലരതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും, മറ്റു ചിലർ തോറ്റുപോകും, താങ്ങാനാവാതെ വീണു പോകും. ചിലരുടെ മുന്നിൽ വഴികൾ അങ്ങനെ തുറന്നുകൊണ്ടിരിക്കും, മറ്റു ചിലർക്ക് എന്നും തടസ്സങ്ങളാകും. എനിക്കുമുണ്ടായിരുന്നു അത്തരമൊരു കാലം. ദുരിതത്തിൽ ചേർത്ത് നിർത്താനൊരു കൈ എന്നിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നിട്ടു. അയാളെനിക്ക് ആരുമല്ലായിരിക്കാം. ഇന്ന് അയാളെ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാൻ എനിക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങളെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ എനിക്കാവില്ല. ഞാൻ അങ്ങനെയാണ്.